കർത്താവായ യേശുവെ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. നീ എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് പഠിക്കാൻ ബുദ്ധി നൽകി തരണമേ, ഡാഡിയെയും മമ്മിയെയും അനുഗ്രഹിക്കണമേ, പാസ്റ്ററിനെയും ആൻറ്റിയെയും സഹായിക്കണമേ, ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ അനുഗ്രഹിക്കണമേ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററെയും ടീച്ചേഴ്സിനെയും എല്ലാ കുട്ടികളെയും സഹായിക്കണമേ, എൻ്റെ സ്കൂളിലെ എല്ലാ ഫ്രണ്ട്സിനെയും സഹായിക്കണമേ, രാത്രിയിൽ എനിക്ക് നല്ല ഉറക്കം നൽകി തരണമേ, ദൈവ പൈതലായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ, സ്വർഗരാജ്യത്തിൻ്റെ ദർശനം നൽകി തരണമേ, ആരും കൈവിടപ്പെട്ടു പോകാതെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്വർഗരാജ്യമൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു കുഞ്ഞേ. നമുക്ക് മലയാളികൾക്കായി മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെയുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ശരി. ആരാധനയുടെയും സ്തുതിയുടെയും ഡിപ്പാർട്ട്മെന്റാണ് ഇത്. കുഞ്ഞേ, ഇവിടെ നമ്മുടെ വിശ്വാസികൾ അർപ്പിക്കുന്ന ആരാധനയും സ്തുതിയും ഒക്കെ സ്വീകരിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റാണ്. ഈ കൗണ്ടറിൽ ആഴ്ചയിൽ രണ്ട് ദിവസം നല്ല തിരക്കാണ്. ഇന്ന് ഫ്രൈഡേ ആയതിനാൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പ്രാർത്ഥനയും ആരാധനയും സാക്ഷ്യവും സ്തുതിയും കൊണ്ട് ഇവിടം മുഖരിതമാകും. പിന്നെ സൺഡേ ആയാൽ കേരളത്തിൽ നിന്നുള്ള പ്രാർത്ഥനയുടെയും ആരാധനയുടെയും തിരക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു തിരക്ക് അനുഭവപ്പെടും. ഓഹോ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലേ? അതെ കുഞ്ഞെ, നമ്മുടെ ആരാധനയും സ്തുതിയും ഒന്നും വൃഥാവായി പോകുകയില്ല. ഇനി നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് ദശാംശത്തിൻ്റെയും സ്തോത്രവാഴ്ചയുടെയും ഡിപ്പാർട്ട്മെൻറ്റ്. കുഞ്ഞേ, ഇവിടെ നമ്മുടെ വിശ്വാസികൾ നൽകുന്ന ദശാംശത്തിൻ്റെയും സ്തോത്രവാഴ്ചയുടെയും കണക്കുകൾ സൂക്ഷിക്കുന്ന കൗണ്ടറാണിത്. ചിലടത്തൊക്കെ മാസത്തിൽ രണ്ടു കളക്ഷൻ ചെയ്യുന്നതിനാലും ചിലർക്ക് ദൈവം നൽകുന്നതിൽ തൃപ്തി അല്ലാത്തതിനാലും ദൈവത്തിന് നൽകാൻ മടി കാണിക്കുന്നു. ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ ദൈവത്തിൽ നിന്ന് വാങ്ങാനാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി വളരെ ഈസിയാണ്. വല്ലപ്പോഴുമൊക്കെ ഒരു തിരക്ക് അത്ര തന്നെ. ഓഹോ, അപ്പോൾ ഞങ്ങൾ സ്തോത്രകാഴ്ചയിടുന്ന വൺ റിയാലൊക്കെ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ടല്ലേ? അതെ കുഞ്ഞെ, ദൈവനാമത്തിന് വേണ്ടി ചിലവഴിക്കുന്നതൊന്നും വൃഥാവായി പോകുകയില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ എന്താണെന്ന് നോക്കാം. ഇതാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഡിപ്പാർട്ട്മെന്റ്. ഇതെന്താണ് ഇവിടുത്തെ കൗണ്ടറിൽ എങ്ങും കാണാത്തതായ ഒരു തിരക്ക്? ഇവിടെയാണ് നമ്മുടെ വിശ്വാസികൾ എടുക്കുന്ന ഉപവാസവും പ്രാർത്ഥനയും സ്വീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. എന്റെ കുഞ്ഞെ 10th ട്വൽത്തിന്റെയും എക്സാം ആയിരുന്നതിനാൽ എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കരകയറ്റമേ കർത്താവേ എന്ന് നിലവിളിക്കുന്ന മാതാപിതാക്കളുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അപേക്ഷകളാണിതെല്ലാം. മെയ് അവസാനത്തോടെ ഈ അപേക്ഷകളുടെ തിരക്കൊക്കെ ഒന്ന് കുറയും. പിന്നെ എല്ലാ വർഷാവസാനവും 10 നല്ല തിരക്കാണ്. സമർപ്പണങ്ങളുടെയും പുതിയ തീരുമാനങ്ങളുടെയും കൂമ്പാരമാണ്. ഇനി മുതൽ ഞാൻ എന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കും. ഇനി നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. ഇത് സുവിശേഷ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റുകൾ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ വളരെ കുറച്ച് ഫയൽ മാത്രമേ കാണുന്നുള്ളല്ലോ. കുഞ്ഞേ, ഇവിടെ സുവിശേഷം അറിയിക്കുന്നവരുടെയും ആത്മാക്കളെ നേടുന്നവരുടെയും
ലിസ്റ്റുകൾ സൂക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റാണ്. ഇന്ന് സുവിശേഷം അറിയിക്കുന്നതിനേക്കാൾ സുവിശേഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായിരിക്കാനാണ് മിക്കവർക്കും താത്പര്യം. ചിലർ ദൈവനാമം വ്രതാവെടുക്കുന്നു, സ്വർഗീയ വിരുന്നെന്നും സ്വർഗീയ വിടുതൽ എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇവിടെ നിന്ന് യാതൊരു വിടുതലുകളും നൽകുന്നില്ല. ഇതൊന്നും ദൈവത്തിന് പ്രസാദകരമല്ലാത്തതിനാൽ അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ എത്തുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? ഇനി നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നോക്കാം. ഇവിടെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകൾക്ക് നന്ദി അർപ്പിക്കുന്നത് സ്വീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. ഇവിടെ എന്താണ് ഫയൽ ഒന്നും കാണാത്തത്? അയ്യോ, ഇവിടെയും ഇങ്ങനെ ഉറങ്ങുന്ന സെക്ഷൻ ഉണ്ടോ? ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്റർങ്കൾ പ്രസംഗിക്കുന്ന സമയത്ത് അങ്കിൾമാരും ആന്റിമാരും ഒക്കെ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യാനാ കുഞ്ഞെ, എങ്ങനെ ഉറങ്ങാതിരിക്കും? ഈയിടെയായി അപേക്ഷകളും ഓർഡറുകളും മാത്രമേ ഭൂമിയിൽ നിന്ന് വിടത്തുന്നുള്ളൂ. അതിന് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത അപേക്ഷ അർപ്പിക്കുവാനുള്ള തിരക്കിലാണ് നമ്മുടെ സഹോദരങ്ങൾ. ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ മറന്നുപോകുന്നു. ഓ, ഞാൻ എവിടെയായിരുന്നു? സ്വർഗീയ ദർശനം ഇത്ര മാധുര്യമായിരുന്നു. ദേവി, എനിക്ക് നല്ല ഉറക്കം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ ദർശനം നൽകി തന്നതോത്ത് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ മറന്നുപോകാതെ എന്നും നന്ദിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സങ്കീർത്തനം 103:1-2 ഇപ്രകാരം പറയുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ പ്രവൃത്തികൾ മറന്നു പോകാതെ അവന്റെ പ്രവൃത്തികൾക്ക് അവന്റെ ഉപകാരങ്ങൾക്കും എന്നും നന്ദി അർപ്പിക്കുന്നവരായി നമുക്കും തീരാം.